പ്രിയപ്പെട്ട മാളവികയെ ഞാൻ ആഗ്രഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ ഈ പുതിയ ചിത്രത്തിന് ഉടൻ റിലീസ് ചെയ്യാൻ പോകുന്ന നമ്മുടെ ചിത്രത്തിന് ആശംസകൾ നേരിടാൻ വേണ്ടി ഞാൻ ആശംസ അറിയിക്കാൻ വേണ്ടി മാത്രം വന്നതല്ലോ. ഈ ചിത്രത്തിന്റെ വൺസ് അപ്പോൺ എ ടൈം ഇൻ കൊച്ചൻ എന്ന് പറഞ്ഞ മൂവിയിലെ ഒരു ഭാഗമാണ്, ഒരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ പാട്ടിട്ടപ്പോ കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു, മനസ്സിലായിട്ടെന്ന് തോന്നുന്നു. അപ്പൊ എന്തായാലും ചെറിയൊരു ക്യാരക്ടർ ചെയ്തിട്ട് കുറച്ച് കാലമായിട്ട് എന്താ പറയാ, നാദശിക്കയുടെ മൂവീസ് വന്നിട്ട് ഇങ്ങനെ വരൂ തട്ടി മാറ്റി പോകും എന്നുള്ളൊരു ഇതായിരുന്നു. ഫൈനലി ഐ വാസ് എബിൾ ടു ഡു ഇറ്റ്. അപ്പോൾ ഒരു ക്യാരക്ടർ ഇതിൽ ചെയ്യാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ആൻഡ് റാഫി സാറിൻ്റെ സ്ക്രിപ്റ്റിംഗിൽ ഈ പറഞ്ഞ പോലെ എല്ലാം കൂടെ ഒരു സന്തോഷം നിറഞ്ഞൊരു ഫിലിമാണ്. ഓൾറെഡി എല്ലാവരും മൂവിയെ പറ്റി പറഞ്ഞു കഴിഞ്ഞു. ഇറ്റ്സ് എ ഫൺ ത്രില്ലർ. അപ്പോൾ February 23 റിലീസ് ആവാണ്. തീർച്ചയായിട്ടും നിങ്ങൾ ഒ ടി ടിയിലേക്ക് ഒന്നും വെയിറ്റ് ചെയ്യാതെ ഇറങ്ങുമ്പോൾ തന്നെ ചെന്ന് കാണാം. അതുപോലെ തന്നെ മുമ്പിൽ ഒരു എന്താ പറയാ, ചുള്ളനായ ഒരു ഹീറോ വരുന്നുണ്ട്. അതുപോലെ ദേവിക ഹാസ് ഓൾറെഡി പ്രൂവൻ. അപ്പോ എല്ലാവർക്കും നമ്മുടെ മൂവിയിൽ വർക്ക് ചെയ്ത എല്ലാവർക്കും ഓൾ ദി വെരി ബെസ്റ്റ്. മൂവി ഒരു വൻ വിജയമാവട്ടെ എന്ന് തന്നെയാണ് ആഗ്രഹിക്കുന്നത്. കൂടെ നിങ്ങളുടെ എല്ലാവരുടെ സപ്പോർട്ടും സ്നേഹവും എപ്പോഴും ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു. താങ്ക് യു സോ മച്ച് പ്രൊഡ്യൂസർക്കും റാഫി സാറിനും കൂടെ അഭിനയിക്കാൻ പറ്റിയതിൽ ഒരുപാട് ഒരുപാട് സന്തോഷവും. ആൻഡ് ശാന്ത ചീച്ചി, നിങ്ങൾ എല്ലാ സെറ്റ് ഫുൾ എന്താ പറയാ, മറക്കാൻ പറ്റാത്ത എക്സ്പീരിയൻസുകളായിരുന്നു. കുറച്ചധികം ദിവസം ഷൂട്ട് ഉണ്ടായിരുന്നു. ചിരിച്ച് ഒരു വഴിയായ ഒരു സെറ്റ് ആയിരുന്നു. മുഴുവനും തേരികയും അശ്വത്തും എല്ലാവരും കൂടെ. നാദിഷിക, താങ്ക് യു സോ മച്ച്. ഹോപ്പ് ടു വർക്ക് വിത്ത് യു ഓൾ സോൺ. എന്തായാലും എല്ലാവർക്കും താങ്ക് യു. ഹാവ് എ ഗ്രേറ്റ് ഈവനിങ്. താങ്ക് യു. മിമിക്രി ആണ്, കാരണം ഞങ്ങളെല്ലാം മിമിക്രിയിൽ ഒന്നാണ്. നമ്മുടെ ഇതിന്റെ സ്ക്രിപ്റ്റ് റൈറ്റർ റാഫിക്കായുടെ ഗുരുസ്ഥാനത്താണ്. റാഫിക്കായുടെ മിമിക്രി കണ്ടിട്ടുണ്ട്. നമ്മളെല്ലാവരും ഞങ്ങളിരിക്കുന്ന ഭൂരിഭാഗം പേര് മിമിക്രിയിൽ നിന്ന് വന്നാണ്. ഇപ്പോൾ അടുത്ത തലമുറയിൽ ഏറ്റവും മികച്ച മിമിക്രിക്കാരിൽ ഒരാളായിട്ട് തീർച്ചയായിട്ടും നമുക്ക് കാണാവുന്ന ഈ അശ്വന്തിന്റെ പ്രകടനം കാണാം. ഇത് ഈ മിമിക്രിക്കാർക്ക് ഒരു കുഴപ്പമുണ്ട്, അത് നന്നായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കയ്യടി ശബ്ദം കേട്ടാലാണ് അവർക്കൊരു ഉഷാറുണ്ടാവുള്ളൂ. അപ്പോൾ അതിൻ്റെ പേരിൽ ഇത് ശരിയാകുമെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങളൊന്ന് നന്നായിട്ട് കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കണം. ഓക്കേടാ, ആദ്യം തന്നെ നാദശിക്കയ്ക്ക് നന്ദി പറയുന്നു. എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ സർപ്രൈസ് തന്നുകൊണ്ടിരിക്കും. ഞാൻ ഏറ്റവും കൂടുതൽ കാണാൻ ആഗ്രഹിച്ചത് ദിലീപ് ഏട്ടനോടൊപ്പം എനിക്കൊരു വേദി തന്നു. എൻ്റെ ആദ്യത്തെ സിനിമ എന്നെ അവതരിപ്പിച്ചു, എൻ്റെ ആദ്യത്തെ ഗൾഫ് ട്രിപ്പിന് എന്നെ കൊണ്ടുപോയി. അതുകൊണ്ട് തന്നെ നാദശിക്ക ഒരുപാട് നന്ദി. എന്നെ കളിയാക്കി എല്ലാവരും ഞാൻ പറയുമ്പോൾ എൻ്റെ ഗോഡ് ഫാദർ തന്നെയാണ് എൻ്റെ കലാമേഖല. നാദശിക്ക താങ്ക് യു, താങ്ക് യു സോ മച്ച്. അപ്പോൾ മിമിക്രിയാണ് ആദ്യം തന്നെ പിടിച്ചിരിക്കുന്നത്. പ്ലീസ്, ഞാൻ അഭ്യർത്ഥിക്കുകയാണ്, നല്ലൊരു കൈ തരാമോ ഉഷാറായിട്ട്. ഈ കൈയുടെ റോളിലുണ്ടെങ്കിൽ ഞാൻ എന്റെ മാക്സിമം ലെവൽ ഓഫ് പെർഫെക്ഷൻ കൊടുത്തോളാം. കുറച്ച് പ്ലീസ് ഉണ്ടാവും. അശ്വത്ത്, സ്പോട്ട് അപ്പിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മൾ തുടക്കം ഒരു സാമ്പിള് ഒന്ന് കാണിച്ചു കൊടുക്കാം. എന്നെ ഞാനാക്കി മാറ്റിയത് ഞാനൊരു ശബ്ദം അവതരിപ്പിച്ചപ്പോഴാണ്. സൗബിൻ ഷാബിദ് മലയാളത്തിന്റെ പ്രിയപ്പെട്ടതാണ്. സൗബിക്കയുടെ ശബ്ദത്തിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. ശരിക്ക് സൗബിക്ക് വേണ്ടി ഏകദേശം എനിക്ക് ഒരു 10 ചിത്രങ്ങളിൽ 10 ചിത്രങ്ങൾ അശ്വത് തന്നെയാണ് സൗബിനികളുടെ ട്രാക്ക് ഡബ് ചെയ്യുന്നത്. സൗബിനിക്ക വരുന്നതിന് മുമ്പ് ആ സിനിമ ഫുൾ ഡബ് ചെയ്ത് ഏറ്റവും അധികം കാണുന്നതും അശ്വത് തന്നെയാണ്. ഒരു സ്പെഷ്യൽ കാര്യമാണ്, അങ്ങനെ ഒരു ഭാഗ്യം ഒരു മിമിക്രി കലാകാരനെ കിട്ടുക എന്ന് പറയുന്നത് ഏറ്റവും വലിയ കാര്യമാണ്. നമുക്ക് സൗബിനികളെ ശബ്ദം മഹേഷിന്റെ കൂട്ടുകാരും ചോദിക്കേണ്ടത് ചോദിച്ചാൽ പ്രാർത്ഥിച്ചു തുപ്പുകളെ മുഖത്ത് മനസ്സിന് പുഷ്പം വെച്ച് എത്ര ദൈവങ്ങളുടെ ഫോട്ടോ ഫ്രെയിം ചെയ്ത് യാതൊരു കാര്യം ലഭിച്ചിട്ട് മഹാന്മാരുടെ ഇത്രയും തോറും മനസ്സിൽ വിഗ്രഹത്തിന് സത്യം തന്നെ അതെന്നെ വെനറ്റ് പോലുള്ള ഡോവർമാരും കുണ്ടിയിലും പടക്കം വെച്ച് പൊടിച്ച് നിസ്സാര കേസാണ് മനുഷ്യട്ട. അതുകൊണ്ട് എന്താ ഞാൻ ഇപ്പൊ അവിടുത്തെ ഫോട്ടോഷോപ്പൊക്കെ പിടിച്ചു. എന്നെ ചിരിച്ച് ജ്യൂസ് 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 കുമ്മട്ടിക്ക ജ്യൂസ് മമ്മട്ടിക്ക ഇഷ്ടപ്പെട്ട കുമ്മട്ടിക്ക ജ്യൂസ് 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 കുമ്മട്ടിക്ക ജ്യൂസ് മമ്മട്ടിക്ക ഇഷ്ടപ്പെട്ട കുമ്മട്ടിക്ക ജ്യൂസ്. താങ്ക് യു. സ്ക്രീനിലേക്ക് പോവാം. നമ്മുടെ ചാനലുകൾ കണ്ടിട്ടുണ്ടാവും ലൈവായിട്ട്. ഇവിടെ മലയാള സിനിമയിൽ മാത്രമല്ല ഇന്ത്യൻ സിനിമയിലെ താരങ്ങളുടെ ശബ്ദം ലൈവായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് എത്താൻ പോവാണ്. പക്ഷേ സ്ക്രീനിലേക്ക് ശ്രദ്ധിക്കുക, അശ്വത്തിനെ ശ്രദ്ധിക്കുക, കട്ടി കൊടുക്കുക. അശ്വത്ത് ഒരുക്കുന്നു സ്പോട്ട് ആണ്. ഏകദേശം ഒരു 10 മിനിറ്റിനടുത്തുണ്ട്. അപ്പം കൈയടി ഉണ്ടെങ്കിൽ എനിക്ക് എനർജി ആയിട്ട് പെർഫോം ചെയ്യാൻ പറ്റുള്ളൂ. ഞാൻ ബാക്ക്ഗ്രൗണ്ട് സ്കോർ കൊടുത്തിട്ടുണ്ട്, ബാക്കിയൊക്കെ ഞാൻ കണ്ടിരിക്കുകയാണ്. അപ്പം നല്ലൊരു കൈയടിയാണ് തുടങ്ങുന്നതിന് മുമ്പായിട്ട്. താങ്ക് യു. ചില വീഡിയോ പറയും.
കുട്ടിക്ക് ഒരു അവസരം കൊടുത്ത് കുട്ടിക്ക് നഷ്ടമാകുന്നു. ഒരുപാട് നഷ്ടപ്പെടുന്ന ജീവിതമാണ്. വലിയ വീടും ഒരുപാട് കാറും സ്റ്റാർട്ടും അവാർഡും ഗംഭീരമായ ഡ്യൂട്ടി ജീവിതമാണ്. ഒന്നുകൂടെ ആലോചിച്ചിട്ട് എല്ലാവരും പറഞ്ഞു ഭാര്യ വരപ്പോഴും ആദ്യമായിരിക്കും. എന്നാലും പെണ്ണുങ്ങൾ കൊതുക്ക് ജീവിക്കാൻ പറ്റും, പക്ഷെ നമുക്കൊന്നില്ല, നമുക്കതിനകത്ത് വരുന്നില്ല. അത്രേ അതിനൊക്കെ നമുക്കൊരു പണ്ടെനിക്ക് ഒരു കടയുണ്ടായിരുന്നു, അത് കൃത്യമായിട്ട് നോക്കാൻ പറ്റുന്ന കൂട്ടിക്കെട്ടിപ്പോയി. ഇപ്പൊ ഞാൻ വീടിന്റെ മുകളിൽ ടെറസിൽ പച്ചക്കറി കൃഷി നടത്തുന്നത് വേർതിരിക്കുന്നു. ഇതിപ്പോ എന്താണപ്പ, ഇതെന്താണ് ഇപ്പൊ ഒരു പേജിന്റെ പകുതി പോലെ എഴുതാണ്ടിട്ടുണ്ട്. ഒരു കാര്യം പറഞ്ഞു മനസ്സിലാക്കി നമ്മുടെ ഇന്നിനെ ഞാൻ എന്റെ വീട്ടിലും പുറപ്പെടുന്ന സ്ഥലത്ത് കഴിക്കാൻ പോകുന്നു. പോയിരുന്നു എന്റെ കൂടെ നീ അറിയോ പെൺപിള്ളേരെ ബ്ലൗസുകളൊക്കെ ആയിട്ടുള്ള ഇടപാടുന്നില്ല. അത് വേണ്ട, അത് ഞങ്ങളീ അംഗമാലിക്കൊന്നും ഇത്രയും പ്രശ്നം ഉണ്ടാക്കി ഇന്നേ ഒരു പോലീസ് കേസ് ഇല്ല. ഇല്ല തമാശക്കും കാര്യത്തിനും കേട്ട് പലതൊക്കെ ഇരിച്ചെന്ന് പറയുമ്പോൾ എനിക്കൂ ഞങ്ങൾക്ക് എല്ലാവർക്കും ഉള്ളു. ഏതെങ്കിലും പാവപ്പെട്ടവരെ കൈയെടുത്തപ്പോ കണ്ട ചോരയാമോ അവന്റെ അപ്പൻ ലൂസിഫർ മാത്രം വന്നാലും അപ്പം കപ്പും കൊണ്ടേച്ചി സ്കൂളിൽ അവരിപ്പോ അവൻ എത്ര വലിയവരായാലും അവൻ എന്തൊക്കെയുണ്ട് വിഷയം വേണ്ടെങ്കിലും 100 തവണ അടിച്ച ഒരു ഡിഗ്രി ഞാൻ തിരിച്ചിടിക്കും. അവരെ പറ്റിയും മുണ്ടെടുക്കാനറിയാം, മലയാളത്തിൽ സംസാരിക്കാനറിയാം. പി കെ രാമദാസിന്റെ വലിയ ചുരിന്റെ നിങ്ങളുടെ മുമ്പിലെങ്കിലും നിൽക്കുമെന്ന് തോന്നുന്നു.
എനിക്ക് കൊണ്ടുകൊടുക്കാനും അറിയാം, ആവശ്യം വന്നാൽ അത് മടക്കി കുത്താനും അറിയാം, മലയാളത്തിൽ സംസാരിക്കാനും അറിയാം, വേണ്ടി വന്നു നല്ല കണ്ടെത്തി പറയാനും അറിയാം. കള്ളം പറഞ്ഞതിന്റെ കണ്ട് നടന്നു കൊമ്മ ഞാൻ തന്നെ ഈ രോഗപ്പണിക്കുന്ന സാറോട് കൊണ്ടുപോകാൻ പറ്റി അന്ന് കൊണ്ടുപോകും. ഫസ്റ്റ് ടൈമാണ് ജീവിതത്തിൽ അവരുടെ എത്ര തുണ്ടാ വെട്ടാൻ കൊടിയോ അത്രയും തുണ്ടാ വെട്ടണം മനസ്സിലായോ? അറിവൂടാ പാട്ട പോക. ഇതെന്റെ മണ്ണാണ്, ഇവിടെ ഞാൻ കിടക്കും, വേണ്ടി വന്നാൽ കിടക്കും, അവർ തിന്നിക്കും. എടാ സൗജന്യം കൊടുത്തും മന്ത്രി കിട്ടി നീ ഉണ്ടാക്കുന്ന അധികാരമുണ്ടല്ലോ, അതും കൊണ്ട് എന്റെ മണ്ണി കയറിയ താഴ്ത്തിക്കൊ ഞാൻ കുഴിച്ചു എന്നിട്ട് ഈ കടയിൽ തന്നെ രസിച്ചു. അമ്മയൊക്കെ എന്താണ് അടിമകളാണ് നിങ്ങൾക്ക് സൗജന്യം ഉണ്ടാക്കണം. വർഷങ്ങൾക്ക് ശേഷം സ്വന്തം യജമാനെ കണ്ട് നായകൻ പുറത്തു വന്നു ആദ്യം പറഞ്ഞു പിന്നീട് വാലാട്ടി കൊണ്ടുപോയി പിന്നീട് കാലിക്കൽ വന്നു അപ്പൊ വാലി പറഞ്ഞ് ചന്ദ്രനെ വേണം മാളികപ്പുറം അയ്യപ്പൻ കണ്ടി സ്വാമിയാരാണെന്ന് എനിക്കറിയില്ല, ഞാനാരാണെന്ന് സ്വാമിക്ക് അറിയില്ല. ഒരു പട്ടിയെ കൊന്നാൽ ചോദിക്കാൻ മനുഷ്യമായി രാജ്യത്ത്, ഒരു മനുഷ്യനെ കൊന്നാൽ ചോദിക്കാൻ ഒരു പട്ടിയുമല്ല എന്ന വിശ്വാസം എവിടെ നിന്ന് വന്നു? അവർ ധൈര്യമാണ്, അവർ വിശ്വാസമാണ് ഈ നാട്ടിലെ രാഷ്ട്രീയം. ചോദ്യം ചോദിക്കുന്നവനെ നിശബ്ദരാക്കുന്ന രാഷ്ട്രീയം, വിരം ചോദിക്കുന്നവരെ വിരം നയിക്കുന്ന രാഷ്ട്രീയം. പക്ഷെ എത്രയൊക്കെ നിശബ്ദരാക്കിയാലും ഏത് തുടങ്ങി നടച്ചാലും ചോദ്യം ചോദിക്കുക തന്നെ ചെയ്യും, ഉത്തരം തന്നെ പറ്റൂ. കാരണം ഈ രാജ്യം ഒരുത്തന്റെയും തന്തയുള്ളവരല്ല, ഇത് നമ്മുടെ രാജ്യമാണ്. നമ്മളെ ഇപ്പഴേക്കാലം 27 വർഷം ആവുകയാണ് എത്രയെങ്കിലും ഇതിന് വേണ്ട പശുക്കളും സ്വത്തും സ്വരൂപം കുറിച്ചിട്ടുള്ള പോലെ കൈവ് ചെയ്യാറുള്ള തപ്പിക്കുള്ള മതം മുറവുണ്ടാവുന്ന തപ്പിക്കുള്ള പോലെ ഒന്നും പറയാതെ അധികം പാർട്ടിന്റെ ജോലി അമ്പൂടും പതിനെട്ട് വാർത്തയല്ല ആരംഭിക്കുമോ?
ഭയം.